ഹലോ, നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ ഫോം വാലിഡേറ്റ് ചെയ്യാമെന്നും ഫോം വാലിഡേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് രണ്ട് എക്സാമ്പിളുകളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് ഭാഗങ്ങൾ തന്നെയാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, അതായത് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുന്നത് നമ്പറാണോ അതോ ടെക്സ്റ്റ് ആണോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്കൊരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുമാണ് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. ഇത് നമുക്കൊരു കോഡ് ടൈപ്പ് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടും നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഫോം ക്രിയേറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോം സാധാരണ നമ്മൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ഫോം ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ഫോമിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഫോമിൻ്റെ നെയിമാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയിം എന്നുള്ളത് മൈ ഫോം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഈ പേര് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. അടുത്തത് നമ്മൾ ഓൺ സബ്മിറ്റ് എന്നാണ്, അതായത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ റിട്ടേൺ ഇട്ടതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ വാലിഡേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ വന്ന് നമ്പർ എന്ന് ചേർത്ത് കൊടുത്തു. ഒരു നമ്പർ കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് ബോക്സ് ടെക്സ്റ്റ് തന്നെ കൊടുക്കുക. നമ്പർ കൊടുത്താൽ പിന്നെ അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കതിൽ നമ്പർ മാത്രമേ വരൂ. അപ്പോൾ ഞാനിവിടുന്ന് ടെക്സ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊരു പേര് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിന് പേര് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നം എന്നാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഐ ഡി ഞാനിവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇനി പുതിയ ലൈന് വരാൻ വേണ്ടി ഇവിടെ ബ്രേക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഇതിന് ശേഷം ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ഒരു സബ്മിറ്റ് ബട്ടണാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് ഞാനിവിടെ വന്ന് സബ്മിറ്റ് തന്നെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഫോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ജാവാസ്ക്രിപ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് എൻ്റർ അടിച്ചതിന് ശേഷം ജാവാസ്ക്രിപ്റ്റ് ആകുമ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു ഫംഗ്ഷനാണ് വേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ ഇട്ടതിന് ശേഷം ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. വാലിഡേറ്റ്, അതായത് നമ്മൾ ഇവിടെ എന്താണോ കൊടുത്തത് ആ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ്റെ പേര് വാലിഡേറ്റ്. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ഫംഗ്ഷന് നമ്മളിവിടെ കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് വാലിഡേറ്റ് എന്നാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേരും നമ്മൾ നം എന്ന് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട്, അതിനുശേഷം നമ്മളെ ഫോമിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫോമിൻ്റെ പേര് മൈ ഫോം എന്നാണ്. ഡോട്ട്, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ആ ഫംഗ്ഷൻ്റെ നെയിം എന്താണോ അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ നം എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ നമ്മൾ അസസ് ചെയ്തെടുക്കണം. അപ്പോൾ വാല്യൂ എന്ന് ചേർത്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ഇട്ടു, അതിനുശേഷം ഈസ് എൻ എം, അതായത് എൻ എ എം എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പർ എന്നാണ്. അതായത് നമ്മൾ കൊടുക്കുന്നത് നമ്പർ അല്ലെങ്കിൽ ഏത്, നമ്മളിവിടെ കൊടുക്കുന്ന നം എന്നുള്ളത് നമ്പർ അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അലേർട്ടിൽ നമുക്ക് ഒരു പ്രത്യേക ബോക്സിലായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് സ്പാം ഏരിയയിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈക്വൽ ടു ആ ഐ ഡി, അതായത് ലൊക്കേഷൻ ഏതാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ നം ലോക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഏതാണോ ചേർത്ത് കൊടുക്കാം. പക്ഷെ ആ കൊടുക്കുന്നതന്നെ ആയിരിക്കണം താഴെ ചേർത്ത് കൊടുക്കേണ്ടത്.
ഓക്കെ. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട് ഇട്ടു, എന്നിട്ട് ഇവിടെ വന്ന് ഇന്നർ എച്ച് ടി എം എൽ എന്ന് കൂടി ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എന്താണോ നമുക്ക് മെസ്സേജ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻറ്റർ എ നമ്പർ എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഭാഗം നമുക്കിവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്കത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്പാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പാമിനൊരു ഐ ഡി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഐ ഡി എന്നുള്ളത് നം ലോക്ക് എന്നാണ്. അതായത് ഇവിടെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ മുകളിലായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത്. ഈക്വൽ ടു നം ലോക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഇവിടെ ആയിരിക്കും നമുക്ക് ഈ മെസ്സേജ്, അതായത് ഈ കാണുന്ന എൻറ്റർ എ നമ്പർ എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അവിടെ സ്പാം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബാക്കി ഇവിടെ തന്നെ ഫില്ല് ചെയ്യാണ്. ഇതിൻ്റെ റിട്ടേൺ ഫാൾസ് എന്നാണ്, അതായത് എറർ ആയതുകൊണ്ട് നമുക്കിവിടെ വന്ന് റിട്ടേൺ ഫാൾസ് എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത്, അതായത് ഒരു ഫാൾസ് റിപ്പോർട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം. ഇതൊന്നുമല്ല, നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ വന്ന് എൽസെ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് റിട്ടേൺ ട്രൂ എന്നും നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് വരണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മൾ നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ കൊടുത്ത ഇതൊന്ന് റീലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പർ കൊടുക്കാനുള്ള ബോക്സ് വന്നിട്ടുണ്ട്. നമ്പറിന് പകരം നമ്മളിവിടെ വന്ന് നമ്മളിവിടെ വന്നൊരു ലെറ്ററാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻറ്റർ എ നമ്പർ എന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി കറക്റ്റായിട്ട് നമ്മളിവിടെ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ഒരു ആക്ഷനും സംഭവിക്കില്ല, കാരണം നമ്മൾ കൊടുത്ത നമ്പർ കറക്റ്റ് ആയതുകൊണ്ട്. എന്നാൽ നമ്മളിവിടെ ഒരു അക്ഷരങ്ങളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ എററായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് നമുക്ക് എങ്ങനെ ഇമെയിൽ വാലിഡേറ്റ് ചെയ്യാമെന്ന്. ജാവാസ്ക്രിപ്റ്റിലും അതേപോലെ തന്നെ നമ്മൾ എവിടെ വെബ്സൈറ്റിലും നമുക്ക് പല ഭാഗത്തും ഇമെയിൽ ഐ ഡി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്നും അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് ഇമെയിൽ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമെയിൽ വാലിഡേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അതിൽ അറ്റ് എന്ന സിമ്പൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ അറ്റിൻ്റെ മുമ്പ് കുറച്ച് ടെക്സ്റ്റ് ഉണ്ടോ എന്നും അറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോട്ട് വരുന്നുണ്ടോ എന്നും ആ ഡോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് അതിന് ശേഷം വരുന്നുണ്ടോ എന്നെല്ലാം, അതായത് ഒരു ഇമെയിൽ ഐഡിൻ്റെ കറക്റ്റ് സ്ട്രക്ചറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് ഇമെയിൽ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് ട്രിക്കി ആയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ ഈ ഇമെയിൽ നമ്പർ എന്നുള്ള ഭാഗം മാറ്റിയിട്ട് നമുക്ക് ഇമെയിൽ എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ നെയിം എന്നുള്ളത് മാറ്റി ഇമെയിൽ എന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സ്പാം ഒന്നും വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പ്രിൻറ്റ് ചെയ്യിപ്പിക്കേണ്ട രൂപത്തിലായതുകൊണ്ട് ഈ സ്പാം ഇവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബട്ടണും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ വന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ വാലിഡേറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. വേരിയബിളിൻ്റെ പേര് എക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ഡോക്യുമെൻറ്റ് എക്സ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട്, ഇനി നമ്മുടെ ഫോമിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫോമിൻ്റെ പേര് മൈ ഫോം എന്നാണ്, അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡോട്ട് ഇമെയിൽ ഡോട്ട് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി അടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. വേരിയബിൾ എക്സ് പൊസിഷൻ, അതായത് അറ്റ് പൊസിഷൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊസിഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എക്സ് ഡോട്ട് ഇൻഡെക്സ് ഓഫ്
ഇൻഡെക്സ് ഓഫ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലോ ആയിട്ട് അറ്റ് എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഡോട്ട് പൊസിഷനും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ഡോട്ട് പൊസിഷൻ എന്ന് കൊടുത്തു ഈക്വൽ ടു എക്സ് ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡോട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ വന്ന് അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വന്ന് ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഫ് ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ നമ്മൾ അറ്റ് പൊസിഷൻ ലെസ് ദാൻ വൺ, അതായത് ഒന്നിൻ്റെ മുകളിലാണെങ്കിൽ, അതേപോലെ തന്നെ ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ആൻഡ് എന്ന് അതായത് പൈപ്പ് സിമ്പൽ ചേർത്ത് കൊടുത്തു. ഡോട്ട് പൊസിഷൻ ഗ്രേറ്റർ ദാൻ അറ്റ് പൊസിഷൻ പ്ലസ് ടു. ഇതിൻ്റെ കൂടെ ഒരു രണ്ട് അക്ഷരം കൂടി നമുക്ക് അറ്റ് അതായത് ഡോട്ട് പൊസിഷൻ അറ്റ് പൊസിഷൻ്റെ മുമ്പ് ഡോട്ട് പൊസിഷൻ അറ്റ് പൊസിഷൻ ഇട്ടതിന് മുമ്പ് ഒരക്ഷരം വേണം. ഡോട്ട് പൊസിഷൻ നേക്കാൾ എന്തായിരിക്കണം അറ്റ് പൊസിഷൻ പ്ലസ് ടുവും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. ടു ഓർ അതിനുശേഷം ഇവിടെ വന്ന് ഡോട്ട് പൊസിഷൻ പ്ലസ് ടു ഗ്രേറ്റർ ദാൻ എക്സ് ഡോട്ട് ലെങ്ത് എന്ന് ചേർത്ത് കൊടുക്കുക. ലെങ്ത് ഇത്രയും നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റ് അല്ലെങ്കിൽ, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും കറക്റ്റ് അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം അലേർട്ട് പ്ലീസ് എൻ്റർ എ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് റിട്ടേൺ നമുക്കിതിൻ്റെ ആൻസർ റിട്ടേൺ ചെയ്ത് വരണം, റിട്ടേൺ ഫാൾസ് എന്നും. ഇത് നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു കോളം വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് പ്ലീസ് എൻറ്റർ എ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മളിവിടെ വന്ന് അറ്റ് കൊടുത്തിട്ട് എൻറ്റർ അടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഇൻവാലിഡ് ആയിട്ടായിരിക്കും കാണിച്ചു തരിക. ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻവാലിഡ് ആയിട്ടായിരിക്കും കാണിച്ചു തരിക. ഇവിടെ നമ്മളൊരു അക്ഷരം ചേർത്തു എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇൻവാലിഡ് ആയിട്ടായിരിക്കും കാണിച്ചു തരിക. ഇവിടെ നമ്മളൊരു ഇമെയിൽ ഐ ഡിൻ്റെ സ്ട്രക്ചർ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുത്തൊരു ഇമെയിൽ ഐ ഡി എല്ലാം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യൂ, ഇവിടെ കറക്റ്റ് ആയിട്ട് വരൂ. എന്നാൽ നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി എന്നായിരിക്കും കാണിച്ചു തരിക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ അല്ലെങ്കിൽ വാലിഡ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇമെയിൽ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും